അതെടുത്തില്ലല്ലോ. ഞാൻ ഇപ്പൊ വേറൊരു സാധനം അപ്പുറത്ത് വെച്ചിരുന്ന ഒരു സാധനമാണ് വന്നത്. അത് മാത്രമല്ല, തിരിയിട്ടിട്ടില്ല, തിരിയിട്ടില്ല, ഇവിടെ വന്ന പിന്നല്ലേ. അല്ല, അപ്പൊ തിരിയിട്ട് വെച്ചിരിക്കുകയാണ്. അതും ശരിയല്ല, അതൊരു സൂചന പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് കത്തിച്ച വിളക്കല്ല വന്നെ, അതെ പ്രേതമാണ് ഇങ്ങോട്ട് വന്നത്. തിരിയിട്ട് നിൽക്കുകയാണെങ്കിൽ ജ്വാലയില്ല. അങ്ങനെ തയ്യാറാക്കി വച്ചൊരെണ്ണം കൊണ്ടുവന്നതാ. ഇത് ഒറിജിനൽ സ്ഥലമല്ലല്ലോ, ഇത് തെക്കതിന്റെ സ്ഥാനമല്ലല്ലോ, അതന്നെ വന്നതാണെന്നാണ്. ആ വന്ന കൂട്ടത്തിൽ കുറെ പ്രേതങ്ങളും വന്നിട്ടുണ്ടെന്നും കൂടിയുണ്ട്. ലക്ഷണത്തിന്റെ ദീപലക്ഷണത്തിൽ കാണുന്ന കാര്യം അതാണ് വിളക്കിന്റെ ഇത്. അപ്പൊ ഈ ആലയം നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കണം. വാസ്തുവിധാനം മൊത്തത്തില് ഏതായാലും വേണം. അതിന്റെ ഒരുറപ്പും കൂടെ ഈ ദീപലക്ഷണത്തിലും കാണും. ചക്രലേഖനം, ചക്രലേഖനം നല്ലൊരു കാര്യമാണ്. ഇഷ്ടംപോലെ വരും വടക്കേരേഖ, ഇഷ്ടംപോലെ വരുമെന്ന് ഞാൻ പറയാം. ആദ്യത്തെ ലക്ഷണമാണ് വടക്കേരേഖ. വരച്ചു, പ്രദക്ഷിണമായിട്ട് വരച്ചു അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് വരച്ചാ പ്രദക്ഷിണമല്ലേ. അതെ, ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഈ കർമ്മങ്ങൾക്കല്ല, മരിച്ചവരെ സംബന്ധിക്കുന്ന കർമ്മങ്ങൾക്കാണ് ആന്റി ക്ലോക്ക് വൈസ് പറയുന്നത്. അതില്ല, വടക്ക് രേഖ വരച്ചാൽ ഇത് ലക്ഷണം ശാസ്ത്രമൊക്കെ പറയണത് എതി നൂനം ധനാഗമ, പൈസ കിട്ടും. ഇതിലിപ്പോ എന്തെങ്കിലും കുറെ ചെലവാക്കേണ്ടി വരും, ഇപ്പോഴും തന്നെ പകുതി ചെലവാക്കിയിട്ടിരിക്കുക. ഒരു പ്രവർത്തനത്തിന്റെ മധ്യത്തിലാണ് അല്ലേ, അപ്പൊ അതിനുള്ള പണം വരുമെന്നാണ്. ധനലാഭം ഉണ്ടാവും. എവിടുന്നാ നമുക്കിവിടെ ഗ്രഹനില പറയും, എവിടുന്ന് കിട്ടുമെന്നുള്ളത് ഗ്രഹനില പറയും. കാരുണ്യ ലോട്ടറി വാങ്ങിക്കണം, ഒരെണ്ണം എടുത്താൽ മതി, ഒറ്റ എണ്ണം. അതെ, കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവന്റെ കാരുണ്യം കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കാനും മതി. പിന്നെ അതിലെ ചക്രലേഖനത്തിൽ വേറൊരു പ്രധാന കാര്യം കണ്ടില്ലേ, ദുഗ്ധന്നല്ല, നൂല് പോലെ വരച്ചു, നൂല് പോലെ ഇങ്ങനെ വരച്ചു. സൂക്ഷ്മം ഛേദം, അതാണ് ഇത് എല്ലാം തടസ്സങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇത് ഈ അവസ്ഥ തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ശരി ആയോ ആയിട്ടില്ല, അതിനെ സൂചിപ്പിക്കുന്നു. മാരിയിടണം, അതാണ് വേണ്ടത്. അതേ, നമുക്ക് ഇനിയൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി അതിന്റെ പരസ്യമായിട്ട് പറഞ്ഞാലേ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുന്നു. ഒരു കാര്യം കൂടെ ചെയ്തു, നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കരുത്, ഓട്ടെ. ഒരു പ്രാവശ്യം പറഞ്ഞു, അപ്പൊ അങ്ങനെ കൊടുത്തില്ല, കൊടുക്കരുതെന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു വാങ്ങിച്ചു പറഞ്ഞു, കൊടുക്കരുത്. ഈ ഭസ്മം വരച്ചു കഴിഞ്ഞിട്ട് അത് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥലം മറ്റൊരാൾക്ക് കൈമാറേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോ ഈ ഭാരവാഹിത്വം മാറേണ്ടി വരും. പക്ഷെ ഇത് പറ്റിയിരിക്കുന്ന ഭാരവാഹിത്വം ഒന്നും കൈമാറില്ല പറയട്ടെ. ഇത് ചെയ്തിരിക്കുന്ന ഒരു ദൈവജ്ഞനാണ് ഈ തെറ്റ് ചെയ്യാൻ കാരണം, പ്രേരണ കൊടുത്തത്. അങ്ങനെയാണ് അല്ലേ. അതുകൊണ്ട് ദുരുപദേശം കേൾക്കരുത് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കാര്യത്തിലല്ല, കൈമാറ്റമൊക്കെ പോട്ടെ, കൈമാറുമാരും സമയത്ത് നമുക്ക് നോക്കാം. ഈ വാസ്തു സംബന്ധമായ കാര്യങ്ങളുടെ കൂടെ നല്ല വലുതായിട്ട് സ്ഥലമൊക്കെ ഇവിടെ ഇവിടെ കുടുംബത്തിന് ഏതെങ്കിലും സ്ഥലം എഴുതി വെച്ചിരിക്കുന്നത്, അതിന് വ്യക്തതയുണ്ടോ? ക്ഷേത്രത്തിന് സ്ഥലമുണ്ടോ? അതാണ് ഇപ്പം ചോദിക്കുന്നത്. ഇല്ല എന്നിവിടെ കാണുന്നുണ്ട്. അതിനെന്ത് മാർഗം? ഇതിനൊരു പ്രമാണമോ ഒരു ഉടമ്പടിയോ ഒരു ട്രസ്റ്റോ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ, അത് ശരിയാവില്ല. അതെ, ഭാവിയിൽ ദോഷം വരാതിരിക്കണമെങ്കിൽ നിയമം. നമുക്കിവിടെ പ്രവേശിക്കാൻ എന്ത് അധികാരം അവകാശം? ഒന്നുമില്ല.
അമ്പലത്തിന് വേണ്ടി ദേവിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം പുനഃപ്രതിഷ്ഠ നടത്തണം എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് ഇവിടെയാണ്. ആദ്യ ഒരു സ്ഥലം കണ്ടുപിടി യോജ്യമല്ലാന്ന് പറഞ്ഞു. നിയമപ്രകാരം ആക്കണം. ആ ഇന്നല്ലെങ്കിൽ നാളെ അത് കുഴപ്പത്തിന് കാരണമാണ്. അതുകൊണ്ട് കൈമാറ്റം വേണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടും പിന്നെ സമ്മതിക്കാതെയാണ് പോയത്. ഒന്ന് പറഞ്ഞു വാങ്ങിക്കല്ലേ എന്ന്, എന്നിട്ട് ചോദിച്ചു പിന്നെ എങ്ങോട്ട് അമ്പലത്തിന്റെ കാര്യം. അത് അതായത് ഈ ആരുടെ സംബന്ധമായിട്ടാണ് ഈ കാര്യം, ഭൂമി സംബന്ധമായിട്ട് ഉള്ളത്. അത് ഈ പേർക്ക് ആവണം അങ്ങയുടെ ഇതിലിരുന്നോട്ടെ, പക്ഷെ ഇതിനുള്ളതെന്നുള്ള രേഖ വേണം. ദേവാലയത്തിന്റെ ഭൂമിയാവണം, അത് കോമൺ ആയിട്ട് വെക്കണം. അതിന് വേണ്ട, അതെ, അങ്ങനെ ഒരു ഇതുണ്ടാക്കണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ഇപ്പൊ ഉള്ളവരെല്ലാം പോവും വിശ്വാസത്തിന്റെ പേരിലാണ്. അതെ, അത് അതല്ലാതെ ദേവാലയത്തിന്റെ കാര്യമാകുമ്പോൾ പൊതു ഇതാണ്. എല്ലാവരും വന്ന് സഹകരിക്കും, അയാളെ വേർതിരിക്കേണ്ടി വരുന്ന ആൾക്കാരൊക്കെ അകന്നു നിൽക്കാൻ തോന്നും. അല്ല, അത് മാത്രമല്ല, നാളെ അങ്ങയുടെ ഇല്ലല്ലോ, അങ്ങയുടെ അടുത്ത തലമുറ സമ്മതിക്കോ? സമ്മതിക്കണ നിർബന്ധമൊന്നുമില്ലല്ലോ. ആവട്ടെ, അതിപ്പോഴാണ് നിങ്ങൾ ചേട്ടനും എന്നാണ് ഇപ്പൊ പറയുന്നത്, അതെല്ലാം ശരിയാ. അടുത്ത തലമുറയെ സമ്മതിക്കുമെന്ന് വിചാരിക്കണുണ്ടോ? ഒരു കോട്ടയത്തെ വലിയ ഒരു ആയുർവേദ വിദ്യശാല, ഫേമസ്, വളരെ ഫേമസ്, പഴമുതലേ ഉണ്ട്, ഒളസ ധന്വന്തരി, ഇതുമാതിരി ഇരുന്നു അവിടെ തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനിയുടെ വിശ്വസ്തനായിട്ട് ശിഷ്യനായിട്ടൊരു നാണുവിള്ള എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും നിങ്ങളുടെ ശരിക്കുള്ള ശിഷ്യൻ, യഥാർത്ഥത്തില് അങ്ങരെക്കാൾ നല്ല വൈദ്യൻ ഇങ്ങനെ അങ്ങനെ ഇരുന്നതാണ്. അവസാനം അടുത്ത തലമുറയായപ്പോ പരസ്പരം അങ്ങ് ശത്രുക്കളായി. ഒളച ധന്വന്തരി തന്നെ രണ്ടായി, രണ്ട് നാലായി, ഇങ്ങനെ രണ്ട്. അടുത്ത തലമുറയിൽ സംബന്ധിക്കണം നിർബന്ധമൊന്നുമില്ല, ഇത് എപ്പോഴും വരാം. അതുകൊണ്ട് വ്യക്തത വേണം. ദേവാലയം നിലനിൽക്കണം, അതല്ലേ നമ്മുടെ ആവശ്യം, അല്ലേ? അല്ലാതെ ഇപ്പൊ നാളെ ഇതേമാതിരിയോട് കലഹം ഉണ്ടാവണമെന്നോ ദോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ദേവാലയം വെക്കുന്നത്. അതുകൊണ്ട് ദേവനെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഈ സ്ഥലം അങ്ങേരുടെ പേർക്കിരിക്കുകയാണ് വേണമെങ്കിലാവാം, പക്ഷേ ദേവനാണ് ഇത് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ദേവാലയത്തിന്റെ പേരിൽ തന്നെ ആക്കുന്നതും പറഞ്ഞതല്ല, അങ്ങനെ ആക്കാനുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടും. ഇപ്പൊ എല്ലാം പോവും, എപ്പോഴും അങ്ങനെ വരണമെന്നല്ല. അത് വേണം. അപ്പൊ അതിനൊരു വ്യക്തത വേണം. എല്ലാത്തിനും അതാണ് വേണ്ടത്, ഇവിടെ എല്ലാ കാര്യത്തിനും അതാണ് വേണ്ടത്. എല്ലാത്തിലും അവ്യക്തതയല്ല ഇരിക്കണം. അപ്പൊ അതെല്ലാം ക്ലീനായി കഴിയുമ്പോൾ ഭംഗിയായിരിക്കും. കണ്ടാലൊക്കെ നല്ല ഭംഗിയല്ലേ, ഇല്ലേ? കണ്ടാൽ നല്ല ഭംഗിയല്ലേ? ഇങ്ങനെയാണെങ്കിലേ അടുത്തത് ഞാനിവിടെ വന്നപ്പോ ഒരു കാര്യം ഉണ്ടായി, വഴിതെറ്റിന്നൊരു കാര്യം പറഞ്ഞു. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആൾക്കാരുണ്ടായിരുന്നു, ഉണ്ടായിരുന്നല്ലോ, അലങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, നിറച്ച ആളുണ്ടായിരുന്നു. നല്ല ലക്ഷണമുണ്ട്, ശൂന്യ മന്ദിരമൊന്നുമല്ല, നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് പൂജ നടക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. ഒരു ചെറിയ പ്രസാദം കൊടുക്കാന്നൊരു സമ്പ്രദായമുണ്ട് ദേവാലയത്തിൽ പോയാൽ. കിട്ടിയില്ല, ദേവം പ്രസാദിക്കത്തെ കഴിയില്ല. ദേവന്റെ പ്രസാദം ഇപ്പൊ കിട്ടുന്നില്ല എന്നാണ് അതിന്റെ സൂചന. സാധനം മാത്രമല്ല ആർക്കും, നിങ്ങൾക്ക് അത് ലക്ഷണോ? അതിന് സൂചകമായിട്ടാണ് സ്വർണസ്ഥിതി. അടുത്തത് കുട്ടി സ്വർണം വെച്ചു, അല്ലെ? സ്വർണം വെച്ച രാശി വൃശ്ചികൻ രാശിയാണ്. ചെന്നപാവരാശി ചെന്നപാവരാശി നിങ്ങൾ ദോഷത്തിലേക്ക് പോയി. ഞാൻ എന്റെ നല്ല വശത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കും. വൃശ്ചികൻ രാശി നരപതി കുല പൂജ്യ എന്നൊരു കാര്യമുണ്ട്, സ്വർണം വച്ചത്. അങ്ങനെ വല്ല ബന്ധമുണ്ടോ? രാജകുടുംബമായിട്ട് വല്ല ബന്ധമുണ്ടോ?
അല്ലല്ല നിങ്ങളുടെ കുടുംബക്കാരുമേ ഈ രാജാവുമായിട്ടല്ല പൂർവിക ബന്ധങ്ങളും ഇല്ല. അല്ല ഇപ്പൊ ദേവാലയ സംബന്ധമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ആളുകൾ തമ്മില് ഒരു രാജബന്ധം. രാജബന്ധം അല്ല, അവർ നേരത്തെ ബ്രാഹ്മണ ബന്ധം പറഞ്ഞു. ഏതാണ് ബ്രാഹ്മണർ ആയിരുന്നു ചുമ്മാതെ അല്ല ഈ വ്യാഴം കിടന്ന് കളിക്കണം. പത്മനാഭദാസ് എന്ന് പറയും. ഞാൻ ശാന്തിയിരിക്കുന്ന കൊട്ടാരത്തിലാണ്. ആണോ? ഉണ്ടോ കൊട്ടാര ബന്ധങ്ങൾ? ഇനിയുണ്ട്, ഇങ്ങനൊരു ബന്ധമുണ്ട്. കൊള്ളാം, നല്ല കാര്യം. അപ്പൊ ഇവിടുന്ന് ലഗ്നം വന്ന മുഴുവൻ ഇതാണ്. അപ്പൊ ആ ഒരു നരപതി കുലപൂജ്യതയുണ്ട്. ഇന്ന് അവിടെ നിൽക്കുന്നത് ഈ പറഞ്ഞമാതിരി സൂര്യന ശിവപ്രധാനം. വീണ്ടും നേരത്തെ കാള ഗ്രഹനിലെ സൂചിപ്പിച്ച അതേ കാര്യങ്ങളാ ഇവിടെ സൂര്യന. ഇനി ദോഷങ്ങൾ അനവധിയുണ്ട് എന്നൊരു സൂചനയുണ്ട്. സ്വർണസ്ഥിതിയിലേക്ക് വരാം. ഈ ഒൻപതാം ഭാവവതി ഇവിടെയും പന്ത്രണ്ടിൽ പോയിട്ടുണ്ട്. ബാധകാധിപൻ പന്ത്രണ്ടില്, ബാധകാധിപൻ പന്ത്രണ്ടില്, ഒമ്പതാം ഭാഗ്യാധിപൻ പന്ത്രണ്ടിൽ പോവുകയാണുണ്ടായത്. ബാധകാധിപൻ ഒമ്പതിൽ പോയില്ല. ഒമ്പതാം ഭാവവതി ബാധാസ്ഥാനത്ത് പോയില്ലെങ്കിലും പന്ത്രണ്ടിലാണല്ലോ വന്നേ. അവിടെ ശനിയില്ലേ? ശനിയും ബുധനും കൂടെയല്ലേ? ശനിയും ബുധനും കൂടെ വന്നാൽ മായാപടു ലംഘകഹ എന്നാണ്. പന്ത്രണ്ടിലാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. വന്ന സമയത്തും പന്ത്രണ്ടിലായിരുന്നു ദോഷം. ഇപ്പോഴും പന്ത്രണ്ടിൽ ദോഷം കിടക്കുന്നു. ഞാൻ എന്തു പറയണം? ചന്ദ്രയുടെ കയ്യിരിപ്പ് മോശം എന്ന് പറയും. ദേവാലയത്തിന് അനുയോജ്യം. അങ്ങനെയാണെങ്കിൽ എന്തു പറയണം? പന്ത്രണ്ടിൽ തന്നെ മാറാ സമയം. അതെ, പോകാൻ സമയം പന്ത്രണ്ടില്. പന്ത്രണ്ടിനാണ് ദോഷം. വേണ്ട, വേണ്ട എന്നാണ് ഞാൻ പറയണത്. അങ്ങനെ പോവുക നല്ലത്. അല്ലെ, കുഴപ്പ ഗുളികൻ വിടൂല. അദ്ദേഹത്തിന് പോകണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഇവരുമായിട്ട് കൂടുതൽ സമയം ഇതേ രീതി തന്നെ. ഞങ്ങൾ പോയി കാല് പിടിച്ചാണ് വന്ന് വാർഷികത്തിന്റെ അന്ന് വന്ന് ഒരു ഉച്ചയ്ക്കുള്ള ഒരു മറ്റേ കലശ പൂജ ചെയ്യുന്നത്. ആദ്യം നല്ലൊരു പോറ്റിയായിട്ട് ഒരു ഒന്നര വർഷം നിന്നു. അതിനു ശേഷം എങ്ങനെയോ അത് വിട്ടുപോയി. തിരക്കായി, സമയക്കുറവായി. അതെ, സമയക്കുറവ് തന്നെ. ഇത് ഈ ആളെ സംബന്ധിക്കുന്ന കാര്യം നല്ലതായിട്ടല്ല ഇവിടെ കാണുന്നത്. നല്ല ബന്ധമല്ല ഇവിടെ. ഇത് ആവർത്തിച്ച് വന്നോണ്ടിരിക്കുക. നിങ്ങൾക്കും ദോഷമാണ്, നമുക്കും ദോഷമാണ്. എന്തിനാ ഇങ്ങനൊരു തന്ത്രി? ഒരു ദേവനെ എന്താണെന്ന് പറയേണ്ട ചുമതലയുള്ള ആളാണ് തന്ത്രി. അത് ചെയ്തില്ലേ പിന്നെ എന്തിനു തന്ത്രി? അതിനൊക്കെ ജ്യോതിഷമാണ് കൂടുതൽ. ജ്യോതിഷോ? ഇന്നെന്തെന്ന് ജ്യോതിഷം പറയണമല്ലോ. അയാളെ ജോലി തന്ത്രം ചെയ്യുകയാണെങ്കിൽ തന്ത്രം ചെയ്യണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ജ്യോതിഷന് അത്രയും ആ ഒരു പ്രാവീണ്യത ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഒന്നിനും പ്രാവീണ്യത ഇല്ല. ബ്രാഹ്മണ അറിയാം. ആര് വേണമല്ലാവട്ടെ, ബ്രാഹ്മണനാണ് അങ്ങനെ തന്ത്രം ചോദിച്ചു നടക്കുന്ന ആള്. ഊണലിടുക എന്ത് കാണിച്ചാലും ശരിക്കേടില്ല. അങ്ങനെ ഈ കാര്യത്തില് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ ഗ്രഹനിലകള് ആവർത്തിച്ച് കാണിച്ചോണ്ടിരിക്കുക. കർമ്മ സമ്മതായിരുന്നു. അതാണ് ആയുർവേദ ശാസ്ത്രത്തിലെ പറ്റിയാണ് എന്ന് പറഞ്ഞു. എന്തായാലും
അങ്ങനെ മാറുകയാണ് നല്ലത്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരുത്തനെ മാറ്റാൻ പറയുമ്പോഴേ എല്ലാവർക്കും പേടിയാ. എനിക്കൊരു പേടിയില്ല, ഞങ്ങൾക്ക് ആർക്കും പേടിയില്ല. മനസ്സിൽ ഞാൻ വിചാരിച്ചാൽ ഇന്നത്തെ ദിവസം ഈ നടയിൽ വന്നില്ലെങ്കിൽ നമുക്കത് തീരുമാനമെടുക്കണം എന്നുള്ള മനസ്സോടുകൂടി. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് നേരിട്ട് പറഞ്ഞിട്ടാവാമായിരുന്നു. അതാണ്, നേരിട്ട് പറഞ്ഞിട്ട് തന്നെ ആകാമായിരുന്നു, പോണം എന്ന് തന്നെ. ഫെബ്രുവരി മാസം ഉത്സവം ഇപ്പൊ കാപ്പ് കിട്ടുന്ന പറയുന്നത് വളരെ ദൈവത്തോട് ചെയ്യുന്ന പാവമാണ്. അതുകൊണ്ട് നല്ല ഒരു തന്ത്രിയെ സ്വീകരിക്കുന്നത് ഉത്തമം. ദൈവഗതം നോക്കിയിട്ടൊരു തന്ത്രിയെ എടുക്കുക. ഇവിടെ ഒരു വാസ്തുവിദഗ്ധൻ ഓൾറെഡി വന്നിരിക്കുന്നു കേട്ടോ, ഇവിടെ വർത്തമാനം നോക്കിയിട്ട് കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വാസ്തുവിദഗ്ധനെ ഞാൻ വേറെ ഒഴിവ് നോക്കുന്നില്ല. വാസ്തുവിദഗ്ധൻ ഇദ്ദേഹം എല്ലാം അളന്നൊക്കെ നോക്കി, കംപ്ലീറ്റ് അളന്നോക്കി, പുള്ളി പറഞ്ഞു ഉത്തമമാണെന്നാണ് പുള്ളിയുടെ രീതി പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനത്തെ പ്രത്യേകം ഞാൻ ഒഴിവ് നോക്കാൻ പോകുന്നില്ല, അങ്ങനെ തന്നെ തുടർന്നിരിക്കും. അതെ, നമുക്ക് നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ ജോലി നിങ്ങൾ ആരെ കൊണ്ട് വേണേ ചെയ്യിക്കാം. പ്ലാൻ ചെയ്യേണ്ടത് അതേമാതിരി ശാസ്ത്രം അറിഞ്ഞ ആളായിരിക്കും. അതായത് ചുമ്മാ എല്ലാവരും പറയും, സകല ആചാര്യമാരും പറയും, ആ ഞാൻ വാസ്തുവിദഗ്ധനാണ്, എന്നിട്ട് നമ്മളെ പുതുവാലി പിടിപ്പിക്കും. അതെ, ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനൊക്കില്ല, ഒന്ന് കുത്തിപ്പൊളിക്കാൻ പറ്റുമോ? ഒരു പുതിയ കുത്തിപ്പൊളിക്കും ചില സ്ഥലങ്ങളിൽ, അങ്ങനെയുണ്ട്. ആ പുതിയതുണ്ട്, ഇടിച്ചു പൊളിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്ത് കഷ്ടമാ, എന്തിനാ ഒരുപാട് പേര്. അല്ല, ഇദ്ദേഹം തന്ത്രിയാണോ? അല്ല, അതാണല്ലോ ആദ്യം ചോദിക്കണ്ടേ. നിങ്ങൾക്ക് വല്ലവരുണ്ടോ തന്ത്രിയായിട്ട്? അതായത് ഇന്നത്തെ ഇതില് ഞങ്ങൾ മൂന്ന് പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതില് രണ്ടുപേര് തന്ത്രിയായിരുന്നു. അതില് ഒരാളെ മനസ്സോടുകൂടി വിചാരിച്ചിട്ടുണ്ടായി വേണുഭവ ചക്രവാണി, പക്ഷെ പുള്ളി പറഞ്ഞ വാക്ക് പാലിച്ചില്ല, ഇവിടെ നടയിൽ വന്നില്ല. അതുകൊണ്ട് മനസ്സിന് തന്നെ ഒരു പിന്മാറണമെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. പിന്നെ സാറിന് തന്നെ നമുക്ക് ഈ നട നല്ല രീതിയിൽ എത്തിക്കണം, അതിന് നല്ലൊരാളെ സാറ് വേറെ വല്ല നിങ്ങളുടെ മനസ്സിലുണ്ടോന്നാ ചോദിച്ചേ. ഞങ്ങൾ ഒരു ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ പറയാം. തന്ത്രി ആയിരിക്കണം എന്നേ ഉള്ളൂ, തന്ത്രി ആയിരിക്കണം. ശരിയായ ഒരു മാർഗം. ഇപ്പൊ ഞാനൊരു രണ്ട് പേര് തരാം. രണ്ടുപേരും ധാരാളം ക്ഷേത്രങ്ങളുടെ തന്ത്രമുള്ളവരാണ്. മൂന്ന് പേരുടെ പേര് തരാം. ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ചെയ്യും. ഇവിടെ എന്താണെന്നും എന്താണെന്നും സകലതും എഴുതിത്തരും. ചെയ്യേണ്ട ഇത് ദേവതകള് മൂലമന്ത്രം ഉടൻ എഴുതരും. സ്വകാര്യമായിട്ട് വന്ന് ഉപദേശിക്കാനൊന്നും വരില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നവരാണെല്ലാം. ഒരുപാട് പ്രായമാകാത്തവരുമാണ്. അതുകൊണ്ട് അന്ധവിശ്വാസം കുറഞ്ഞവരാ. ഏറ്റവും പ്രധാന കാര്യം അതല്ല, വേറൊരു കാര്യമുണ്ട്. പ്രായോഗികമായിട്ടൊരു കാര്യം ചിന്തിക്കണം. അതെ, ബ്ലൈഡും അല്ല. അതെ, ഇത് ചിന്തിക്കണം. ഇത് ഇങ്ങനെ വന്ന് വലിച്ചു വാരി കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊരു പൈസ ചിലവാക്കി അതിന്റെ പ്രയോജനം വരണം. ആ ഇങ്ങനെ വാരി കൊടുത്തിട്ട് എന്ത് പ്രയോജനം? അപ്പൊ അങ്ങനെ വലിയ ഗമയൊന്നും കാണിക്കണ്ട. ആരും അങ്ങനെ കാണിക്കുന്നവരുമല്ല, അത് യോജിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരാളുടെ പേര് ഞാൻ വെട്ടിയത്. എഴുതി തന്ന ഒരു പേര് ഞാൻ വെട്ടിയതാണ്. മൂന്ന് പേരുടെ പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാം. മനസ്സിൽ പറഞ്ഞ് വിചാരിച്ചാൽ അല്ലേ ആദ്യം ചെയ്യണ്ടേ? പേര് പറയണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, അങ്ങനത്തെ കൊടുക്കണം. അങ്ങനെ ഇഷ്ടമുള്ളവർ വിചാരിച്ചിട്ട് ഇവിടെ ദൈവഗണം കിട്ടിയ ദിവസം പേര് പറഞ്ഞു വിചാരിച്ചോ. വ്യാഴം അനുകൂലമായിട്ട് വരണം. വൃശ്ചികം, മീനം, കർക്കിടകം, ചിങ്ങം, കന്നി, പത്തിൽ തന്നെ വ്യാഴം.
ഇനി പറയാം. വെരി ഗുഡ്, അതാണ് വേണ്ടത്, ഏറ്റവും നല്ല ആള്. നിങ്ങൾക്ക് പേര് പറയാൻ തുടങ്ങി, നന്നായി. ആരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും ധാരാളം തന്ത്രമുള്ളവരാണ്. അതില് വളരെ സൗമ്യനാണ് അർക്കന്നൂര്, അതെ, നെടുമൺമടം. മഞ്ചൂര് ലൈബ്രറി ആണ്, നല്ല തരാം, നല്ല ഒഴിവ്, പത്തിൽ തന്നെ വ്യാജം. സൗമ്യനാണ്, നല്ല ഉപദേശങ്ങളെ തരുള്ളൂ. വേണ്ടാത്ത വേണ്ടാത്തൊരു കാര്യമില്ല. നാളെ എന്ത് ചോദിക്കും, മറുതെ കൊണ്ട് വച്ചാൽ എന്താ ചോദിക്കും അങ്ങനെ. അതെ, വേറെ ആരെങ്കിലും പറഞ്ഞ് ചെയ്തോളൂ എന്ന് പറഞ്ഞ അങ്ങ് പോകും. ഇത് നമുക്ക് ഉത്സവം എപ്പോഴാണ്? മെയ് 1-ാം തീയതി അതൊക്കെ വന്നോട്ടെ, അതൊക്കെ പതിവ് പോലെ നടത്തും. അത് നമുക്ക് തുടങ്ങിയിട്ട് മെയ് മാസത്തെ രോഹിണി, മെയ് മാസം അത് പതിവ് പോലെ നടക്കും. വാസ്തു നേരത്തെ പറഞ്ഞു, നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഓൾറെഡി വന്നു കഴിഞ്ഞാണ്. അപ്പൊ ഇത് പകുതിയിലിരിക്കുന്ന അത് തുടർന്ന് തന്നെ തന്ത്രി ഉണ്ടെന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഒരു വാസ്തു വിദഗ്ധനുണ്ട്, അതുകൊണ്ട് ഒഴിവ് നോക്കാത്ത. അപ്പൊ അങ്ങനെ തന്നെ തന്നെ, ഇത് നല്ല ആളാണ്, അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യം മുഴുവൻ പറഞ്ഞുതരാം. ഇപ്പൊ പറയാം, ഇപ്പൊ പറയാം. നമ്മളിപ്പോ ചെയ്യാനുള്ളത് മുഖ്യമായിട്ട് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠയെ സംബന്ധിക്കുന്ന കാര്യമാണ്, സംബന്ധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇരിക്കുന്നത് കലമാൻകൊമ്പാണ്, അത് ഭദ്രകാളി തന്നെ എന്നുള്ളത് ഉറപ്പിച്ചു നോക്കാം. അതുകൊണ്ട് ഭദ്രകാളി ആയിരിക്കും. കിഴക്കോട്ട് ഭദ്രകാളി നോക്കുമെന്ന് ചോദിച്ചാൽ പിന്നെ നോക്കാതെ ഇന്ന് വടക്ക് നോക്കിയെന്നോ, ഭദ്രകാളി ഒന്നും അല്ലല്ലോ. അതിനെ നമുക്ക് കൂട്ടി, അത് വേണ്ട, അത് വേണ്ട, അത് ശിഥിലമാണ്, കൊള്ളൂല. ഒരു കുഞ്ഞ് ഒരു വിഗ്രഹം ഉണ്ടാക്കിയാൽ എന്താ ഇതിന് പറ്റിയൊരു വിഗ്രഹം? അതല്ല അതല്ല അതല്ല, ഒരു ശിലാവിഗ്രഹം അല്ലേ നല്ലത്? 10-650 വർഷം പഴക്കമുള്ള ഒരു കലമാൻ കൊമ്പും പീഠമാണെന്നാണ് പീഠം നിങ്ങളിപ്പോഴും. ഇത് എന്തിലുണ്ടാക്കിയാന്നറിയാലോ? അതല്ല കേട്ടത്, അപ്പം പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞത് ഒരിക്കലും അത് എന്തായിരുന്നാലും അതിനെടുത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അറിവില്ല, അവരോട് പറയേണ്ട കാര്യമാണ്. ഇനിയും വരുമത്, ഈ കൃത്യസ്ഥ ഇനിയും പറഞ്ഞു വരും അവരടുത്ത് ഇളക്കാൻ. അതെല്ലാം കൂടെ പൊടിച്ച് ഒരു ചെപ്പിനകത്താക്കി വെക്കാം. അത് മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ ഇത്, ഈ കലമാൻ കൊമ്പ് അല്ലേ? അത് ഇരിക്കുമോ? പിന്നെ എന്തുകൊണ്ടാ? ഓ, മാനിന്റെ കൊമ്പ് തന്നെ. അതെങ്ങനെ അതെങ്ങനെ പൊട്ടിപ്പോകുന്നേ? അത് ഒട്ടിച്ചെടുത്താ മതി. ഓ, പിന്നെന്താ, അത് മതിയോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. നോക്കാം, 8-ൽ ഒരു ദോഷമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. 8-ന് ദോഷമുണ്ട്. ഒന്ന് പൂർണ്ണമായിട്ട് ഇരിപ്പുണ്ട്, ഒരു കലമാൻ പൂർണ്ണമായിട്ട് ഇരിപ്പുണ്ട്. 2 എണ്ണം പറയുമ്പോഴാണ് കുഴപ്പം. ഒരു 4 എണ്ണം ഒക്കെ പറയുമ്പോഴേ എല്ലാം കുഴപ്പമാണ്. ആ, അതിപ്പോഴുണ്ട്. അല്ല, 3-എണ്ണത്തില് ഇപ്പൊ 2 എണ്ണമാണ് ഇവിടെ ഉള്ളത്. ഈ 2 എണ്ണം വയ്ക്കുന്നതാണ് കുഴപ്പം. ഒരെണ്ണേ പാടല്ലോ, 2 ദേവതയായി പോകുന്നു. ഈ 2 വിഗ്രഹം എന്തിനു? 2 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു മുഖത്തിലുണ്ട് 1 വിഗ്രഹമേ ഉള്ളൂ. 1 തലയിൽ ശിരസും കവരത്തോടു കൂടി ഇരിപ്പുണ്ട്. 2 എണ്ണം സെപ്പറേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ തല പോയി, ഈ കള്ള് പോയി, ബാക്കി കല്ല് മാത്രമുണ്ട്. 2 എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്, ഇപ്പൊ 2 എണ്ണം ഉണ്ട് ഇവിടെ.
അല്ല പക്ഷെ അത് തന്നെ കൊമ്പിന്റെ തല പോയി തലയുടെ കൊമ്പും പോയി അങ്ങനെയാണ് ഇപ്പൊ ഒന്ന് വന്നത്. അപ്പൊ ഈ ഇതിന്റെ തല എന്നുള്ളത് എന്തിലാണ്? കൊമ്പിലാണോ? അല്ലല്ല ഈ മുഖം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നതല്ല, യഥാർത്ഥ മാനിന്റെ തലയോടാണോ? അങ്ങനെ പണ്ട് അങ്ങനെ ആയിരിക്കും എടുത്തു വെച്ചിട്ടുള്ളൂ. തലയോട്ടിയും അതിൽ കൊമ്പുമായിട്ടാണ് ചെക്കടണം. തലയോട്ടിയും രണ്ടാമത് തലയോട്ടുണ്ടായത് തലയോട്ടി ചെത്ത് പോയി, ഇപ്പൊ കൊമ്പ് മാത്രമേ ഉള്ളൂ, വേറെ എണ്ണം. അപ്പൊ രണ്ടെണ്ണം ഇല്ലേ? അത് പാടില്ല എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് കുഴപ്പം. മറ്റേ ആ പോയ കൊമ്പിനെ നമുക്ക് മാറ്റി വെക്കാമോ, അല്ലെങ്കിൽ ഈ ഒരു പൂർണ്ണമായി ഇരിക്കുന്ന കൊമ്പ് മാത്രം അവിടെ വെക്കാമോ? അത് സാർ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ഇത് ആരാധിക്കില്ലല്ലോ. ചന്തം മാറി എനിക്ക് തോന്നുന്നതാണ് സാർ, വേറൊന്നുമല്ല. ഒരു തലയോട്ടില്ല സാധനം, തല രണ്ടായിട്ട് തലയോട്ട് നടുവിൽ വെച്ച് പോയതാണ്, ഒരു സൈഡിലോട്ട് പോയതാണ്. ഇത് മൂന്നെന്ന് പറഞ്ഞാൽ ഒരു കൊമ്പിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ നാല് ഒരു നടുവിലുണ്ടായിരുന്നത് കണ്ട് ഒരു കൊമ്പാണ് ഇതിന്ന് പോയിരിക്കുന്നത്. ഇപ്പൊ അത് ശിഥിലമാണ്, ശിഥിലമാണ്, പൊട്ടിയതാണ്. ആ ഒരു തലയോട്ടിലുണ്ടായിരുന്ന സാധനം ഒന്ന് പൂർണ്ണമായിട്ട് ഇരിപ്പുണ്ട് സാർ. ഒന്ന് തലയോട്ടിയും അതിന്റെ ശിഖരം എല്ലാം ഇരിപ്പുണ്ട്. അപ്പോഴും രണ്ടെണ്ണമാണ് പറയണേ, ഒന്നിലധികം സാധനമുണ്ട്. ഒന്നിന്റെ അതല്ലേ പറഞ്ഞത്? ഒരു പാനിന്റെ വേണ്ട, ഇവിടെ നോക്കിയാണ് നോക്കണ്ട, നോക്കണേ നോക്കിയോട്ടെ, നിനക്ക് വേണേ നോക്കിയോന്നു. ഇത് മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇത് ശിഥിലമായിട്ട് ഇവിടെ കണ്ട് പൊട്ടിത്തെറിച്ച് പോയ ലക്ഷണമാണ്. ചൊവ്വയാണ് അവിടെ നിൽക്കുന്നത് എട്ടില് വിഗ്രഹസ്ഥാനത്ത്. ചൊവ്വ ബിംബം ഭിന്നം എന്നാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബിംബം ഭിന്നമാണ്, അത് നീചമായിട്ട് നിൽക്കുകയാണ്. എട്ടിൽ നിൽക്കുന്നു, നീചമായിട്ട് നിൽക്കുന്നു, ഗുളിക ഭവനാധിപനായിട്ട് നിൽക്കുന്നു. ഇതിക്കുള്ള എന്ത് വേണം? ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രേതം, അത് തന്നെ തീർച്ചയായിട്ടും അത് തന്നെ. അതെ, ഇപ്പൊ പ്രേതമായിട്ടിരിക്കുക, അതുകൊണ്ട് ദേവന് പ്രസാദിക്കാൻ വയ്യാത്ത തീർച്ചയായിട്ടും മാറ്റം സ്വർണം അതുമായിട്ട് കിടന്നൊരു കാര്യം അതാണ്. തീർച്ചയായിട്ടും മാറ്റണ്ട, ഒരു ശിലാവിഗ്രഹം ഉണ്ടാക്കണം. ഇത് ഇനിയും കാലാകാലത്തിരിക്കേണ്ടതല്ലേ? സുൽപ്രസാദിൽ പറഞ്ഞാൽ ഭംഗിയുള്ള വയലാജിന്റെ അദ്ദേഹം ഉടനെ വലിയ ചെലവൊന്നും വരുന്ന ഇതിനെ അത് അതിന്ന് ചൈതന്യമൊക്കെ മാറ്റി ഇതിനൊക്കെ ആക്കി കഴിഞ്ഞാൽ അത് ഒരു പ്രേതത്തെ എന്ത് ചെയ്യും? അതുപോലെ ചെയ്യും. പ്രകാരം ചെയ്യേണ്ട കർമ്മം ചെയ്തു. ഇത് പൊട്ടിപ്പോയതല്ലേ, ഇത് മെച്ചോണ്ടിരിക്കുന്നത് എന്തിനീ പഴയതിലേക്ക് ഇങ്ങനെ ഉള്ള ടെൻഡൻസി വരണേ? മാറണം. നമ്മുടെ ഈ തിരുമുഖം മെച്ചമുഖം മുഖം ഒരുക്കിയെടുത്ത് നിയമപ്രകാരമുള്ള ഈ സാധനമേ വേണ്ടെന്ന് വെച്ചുകൂടെ, അത് നമുക്ക് ആ വെള്ളി യൂസ് ചെയ്തിട്ട് പുതിയ തിരുമുഖം ഉണ്ടാക്കും. വിധിപ്രകാരം പറ്റുമെങ്കിൽ ഉപയോഗിക്കാം, കാരണം നമ്മൾ ഭദ്രകാളുടെ വിഗ്രഹമാണ് വയ്ക്കുന്നത്. അല്ല, അത് ഇരിക്കട്ടെ, ശരിയാണ്, അതിന് കുഴപ്പമില്ല. അതിന് നിയമമുണ്ട്, ആ നിയമപ്രകാരം നമ്മൾ വരുന്ന വിഗ്രഹത്തിന് വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇത് ഉപയോഗിക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത് തന്ത്രി വന്നിട്ട് തന്ത്രി പറഞ്ഞു തരും എന്ത് വേണം. ഉപയോഗിക്കാവുന്നതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. വിഗ്രഹത്തിന്റെ ഇഷ്ടം പോലെ അതിനൊരു ധ്യാനം ശ്ലോകമുണ്ട്, ഒരു മന്ത്രത്തിനനുസരിച്ച് ഭദ്രകാളിയുടെ മന്ത്രം തന്നെ വരും.
അങ്ങനെ പറഞ്ഞത് അല്ല, അതൊന്നും വലിയ ചെലവ് വരില്ല. അതായിരിക്കും എല്ലാ കാലത്തും ഇരിക്കുന്നത്. പീഠവും ആ കലാമാക്കുമ്പോ എല്ലാം സംസ്കരിക്കും, അതിന്റെ വിധപ്രകാരം എല്ലാം എല്ലാം ഇതിന്റെ കൂടെ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രതിഷ്ഠിക്കാം. അതല്ല, പീഠമുണ്ട്, വിഗ്രഹം മാത്രമല്ല വിഗ്രഹത്തിന് പീഠവും വേണം. പോയാൽ നമ്മുടെ പൈസയ്ക്ക് അനുസരിച്ച് സാധനം ഇവിടെ കിട്ടും. ഈ കോവിഡ് ജാടകമൊക്കെ എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ് ഭംഗിയാക്കിട്ടില്ല. ബിംബം ഭിന്നം എന്ന് തന്നെ ഇത്രയേ ഉള്ളൂ. പ്രശ്നം തീർന്നു? ഇല്ല ഇല്ല, തീർന്നില്ല. അതല്ലേ പ്രധാനപ്പെട്ട സാധനം കിടക്കുന്നു. ഇല്ല, ഗണപതി വേണ്ടേ? ഗണപതിക്കൂടെ തേങ്ങ കടിക്കുന്നുണ്ട്. ഗണപതി വേണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഗണപതിക്ക് തേങ്ങ അടിച്ചാ പോരാ? ഒരു ഗണപതിക്ക് സ്ഥലം കിട്ടുമോ? സ്ഥലം നമ്മളിപ്പം ഇവിടെ ഒരു തെങ്ങ് നിന്നാ തെങ്ങ് മുറിച്ചിട്ടാ മൂലയാണ്. അപ്പൊ അവിടെ സ്ഥലം കിട്ടുമോ? ചെറിയൊരു പ്രസാദ് പറഞ്ഞു അവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മള് പുള്ളി തന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നാളെയും നിങ്ങൾക്ക് അതായത് ഇനി ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു ഗണപതിയുടെ ഒരു സ്ഥാനം വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥാനം ഉത്തമമായിട്ട് നമുക്ക് എടുക്കാം. അത് മതി, സ്ഥാനം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞത് സ്ഥാനം ഉണ്ടെന്നാണ്. അതെ, ഗണപതിക്ക് ഇപ്പൊ സ്ഥാനമുണ്ട്. ഗണപതി വേണം, തീർച്ചയായിട്ടും വേണം. നാഗർക്ക് നാളെ ഒരു സ്ഥാനം വേണമെങ്കിൽ ഈ മുക്കാണ് പുള്ളി അന്ന് നാഗർക്കും കാണും. ഇനി ഒരാളുണ്ട് ശിവൻ, രണ്ട് ദിവസവും അയ്യപ്പനുണ്ടോ? ഉണ്ട്, ഉണ്ടെന്ന്. ഇവിടെ ഉണ്ടോ ഇപ്പോ? പ്രതിഷ്ഠ വേറെ ഒന്നുമില്ല. അതെ, ഈ രണ്ടുപേരുടെ ഉണ്ട്. ഈ അമ്പലവും വേറൊരു ശാസ്ത്ര ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരുപാട് അത് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് സാർ. ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ ഇന്ന് ഈ ഭരണ പോലെ ദൈവങ്ങൾ ഇങ്ങനെ ഓരോടത്ത് ഇങ്ങനെ കുടിയേറി പാർത്തവരൊന്നുമല്ലല്ലോ. അത് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. എല്ലാ ദേവന്മാർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടെ ഇവിടെ ശാസ്താപൂജ അല്ല, ശിവനാണ്. അതൊന്നും കാര്യമൊന്നുമില്ല. അതല്ല, അങ്ങനെയല്ല പ്രതിഷ്ഠ എന്ന് വെച്ചാൽ അതിന് ഇങ്ങനെയൊന്നും പോയ അവിടെ പോയിട്ട് അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു പടം വെച്ചു അത് പ്രതിഷ്ഠയാവില്ല. അത് വിധിപ്രകാരമുള്ള പ്രതിഷ്ഠ. അങ്ങനെ സൂര്യൻ ആണ് ഇവിടെ ഏറ്റവും അവകാശി ആയിട്ട് നിൽക്കുന്നത്. ഒരു ശിവന് സ്ഥാനം കിട്ടുമോ? ഏതെങ്കിലും തരത്തിൽ കിട്ടുമെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒരു സ്ഥാനം എങ്കിലും കൊടുക്കണം. അതെ, അതാണ് അതാണ് പറ്റിയെങ്കിൽ. പറ്റിയില്ലെങ്കിലോ, സ്ഥലം കിട്ടിയില്ലെങ്കിലോ, ഇല്ലാത്ത സ്ഥലം ഉണ്ടായി പ്രതിഷ്ഠിക്കാനൊന്നും പറ്റൂല. അങ്ങനെ ആ പ്രതിഷ്ഠ വരുന്നത് വരെ വർഷത്തിൽ ഒരു ദിവസം ശിവന് പൂജ ചെയ്യും, വിളക്ക് വെച്ച്. ഉത്സവ സമയത്തെ വിളക്ക് വെച്ച് പൂജ ചെയ്യുന്നത് സാധാരണ പൂജ ചെയ്യില്ലേ? ഭഗവതി സേവയൊക്കെ ചെയ്യുന്ന പോലെ വിളക്ക് വെച്ച് ഒരു പൂജ ചെയ്യണം. സ്ഥലം കിട്ടുമെങ്കിൽ ചെറിയൊരു പ്രതിഷ്ഠയാവാം. പൈസ ഉണ്ടെങ്കിലും, പൈസ ഉണ്ടെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്ററാണ് അത് പറയേണ്ടത്. കിട്ടിയാൽ ആവാം. ശിവസാന്നിധ്യം നല്ല പോലെ ഏറ്റവും രണ്ടാരൂഢത്തിലും ഉള്ളതാണ്. അങ്ങ് നമുക്ക് വിടാനൊക്കില്ല. ഇനി ഒന്ന്, ഈ ഇന്ന് ആരൂഢത്തിലേ സൂര്യൻ അവിടെ നിൽക്കല്ലേ, അതിന്റെ ഫലം ഒന്ന് നോക്കണം. വൃശ്ചികത്തിൽ നിൽക്കുന്ന സൂര്യൻ ശസ്ത്രാന്തക എന്നാണ് ആയുധം. അതെ അതെ അതെ, വൃശ്ചികത്തിലെ സൂര്യൻ തന്നെ പറഞ്ഞു അതിന് തന്നെ ശസ്ത്രാന്തക. ശസ്ത്രം എന്ന് വെച്ചാൽ ആയുധം എന്നാണ്. ഈ യോദ്ധാക്കളെ മറ്റാണോ?
കുടുംബക്കാര് കുടുംബക്കാരെ അങ്ങനെ അറിവില്ല അങ്ങനെ ലഗ്നം അതാണ് പറഞ്ഞത്. അത് നമ്മുടെ തന്ത്രിയുടെ ഒരു പുള്ളിക്കാരനാണ് പറഞ്ഞത്, തന്ത്രിയുടെ ഗുരുനാഥനാണ് പുള്ളി പറഞ്ഞത്. വീരണകാവ് മുരളീധരൻ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത് കളരിഭദ്രയാണ്. അവൻ നല്ല സാധ്യതയുണ്ട്, അവൻ വളരെ സാധ്യതയുണ്ട്. ഇത് ഇന്ന് സ്വർണം വെച്ച രാശി തന്നെയാണ് സൂര്യൻ നിൽക്കുന്നത്. അതിന്റെയാണ് ശസ്ത്രം എന്ന് വെച്ചാൽ ആയുധം എന്നാണ്. അത് മുഴുവൻ അഭ്യസിച്ചു വരുന്നു, ആയുധവിദ്യ അഭ്യസിക്കുന്നതാണ് ഈ കളരി എന്ന് പറയുന്നത്. ഉണ്ടാവും എന്തായാലും ഭദ്രകാളി തന്നെ എന്നുള്ള യാതൊരു സംശയം. അപ്പുറത്തെ ക്ഷേത്രം പറഞ്ഞതാണെങ്കിൽ അത് രാജകുടുംബം ഒരു ബന്ധമുള്ളതാണ്. ആയിരിക്കും, എന്തെങ്കിലും ബന്ധം കാണും. ഇനി ഇപ്പൊ പുലിവാരി ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയും കുഴപ്പം. അപ്പൊ ഈ ശിവസംബന്ധമായിട്ട് ഇങ്ങനെ ഒരു കാര്യമാണ്, അടുത്തൊരു കുഴപ്പം കൂടിയുണ്ട്. ഇപ്പൊ കുറച്ചു കാലെങ്കിലും ദുർഗ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചല്ലോ ഇല്ലേ, അറിഞ്ഞോ അറിയാതെയോ ദുർഗ എന്ത് ചെയ്യും? അപ്പൊ അത് രണ്ടും കൂടെ ചേർത്താലോ വർഷത്തിലൊരിക്കല് ഒരു ഉമാമഹേശ്വര പൂജ മന്ത്രം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരല്പം കൂടി ഒരക്ഷരം കൂടി കൂടും. ഓം നമശിവായ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ചല്ലോ, അതേപോലെ ഓം ഹ്രീം നമശിവായ എന്നോ. ഹ്രീം എന്നുള്ളത് ദുർഗയുടെ ബീജാക്ഷരം, ശക്തി പഞ്ചാക്ഷരി എന്നാണ് ഈ മന്ത്രത്തിന്റെ പേര്. ദിവസവും ജപിക്കുന്നതിനും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. ജപിച്ച് നോക്കണം എല്ലാവരും ദിവസവും ഒരു 10-12 പ്രാവശ്യം ആരും കാണാതെ ജപിച്ചാൽ മതി. ബാത്റൂമിൽ കയറുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ആവാം. വല്ലതും ഫലം ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ തുടർന്ന് ജപിക്കുക, ഇല്ലെങ്കിൽ വേണ്ട നിർത്തിക്കളാണ്. അപ്പൊ അങ്ങനെയാക്കിയാലോ ദുർഗയെ കുറെ കാലം നമ്മളിവിടെ ചെയ്തു, അറിഞ്ഞോ അറിയാതെ ഭദ്രകാളി. ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ, എന്തിനു വേണ്ടാത്ത പേരൊക്കെ കുറച്ചുകൂടെ ഭദ്ര ഭദ്ര അതല്ലേ നല്ലത്. എല്ലാം ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. അമ്മ എന്നുള്ള ഇതിലാണ്. ഇനിയുണ്ട് ചിലർ പറയണമാതിരി കരിങ്കാളി, കൊടുങ്കാളി, മറ്റത് മറിച്ച്. ഈ വേറെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം ചിലർക്കെങ്കിലും. ഇത് മാത്രമല്ല ഈ ഭദ്രകാളിയെ, നമ്മുടെ ഈ പറയുന്ന ഈ ബിംബത്തിനൊക്കെ വന്നൊരു കുഴപ്പത്തിന് 8 ചൊവ്വയാണ് നിൽക്കുന്നത്. 3 ദോഷം നേരത്തെ പറഞ്ഞു, ഇതിന്റെയൊക്കെ ഒരു ഫലമുണ്ട്. നിവേദ്യങ്ങൾ നോൺ വെജിറ്റേറിയനായിരുന്നു, ഇവിടെയല്ല ഇവിടെയല്ല കോഴിയൽപ്പൊക്കെ ഉണ്ടായിരുന്ന പണ്ടല്ല പറഞ്ഞത്, പൂർവ്വകാലത്ത് തീർച്ചയായിട്ടുണ്ട്. ഈ യക്ഷിമാരുടെ മന്ത്രം കൊടുത്തി യോഗീശ്വരനൊക്കെ സങ്കല്പായിരുന്നു പണ്ട് കുടുംബങ്ങളിലൊക്കെ ചൊക്കറിൽ. അവർക്ക് തോന്നിയതൊക്കെ വയ്ക്കും, ഒരു നിയമവുമില്ല, എന്തെങ്കിലും പറയും. കൊടുതി കൊടുത്തില്ലേ, അതേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. പിന്നെ 8 വന്നിട്ട് ചൊവ്വാ നിൽക്കും, ഇല്ലാന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ ശിലാവിഗ്രഹം തന്നെ മതി. യാതൊരു ഇതും ഇല്ല, കഴിയുമ്പോ നമ്മള് എപ്പൊ സാധിക്കുമോ അപ്പോ. വരുന്നു വരുന്നു
ഞാനിപ്പോ നാഗരുടെ സങ്കല്പം ഒന്നും പറഞ്ഞില്ല. നമ്മള് ചെയ്യേണ്ടത് അല്ലല്ല, അത് ഞാൻ ക്രമത്തിന് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് ഈ ദേവതയുടെ കാര്യം കഴിയട്ടെ. ഈശ്വര വേണം, പിന്നെ എന്താ പറഞ്ഞേ, ഇത് ഉമാമഹേശ്വര പൂജ. ഈ കൊച്ചു തലത്തിൽ വേറെ ഒന്നും വയ്ക്കാനൊക്കില്ല, പക്ഷെ ഗണപതി വേണം എന്തായാലും. നാഗരുടെ സാന്നിധ്യം ഇവിടെ കണ്ടില്ലല്ലോ. നാഗരോട് ഇല്ല വേണോ? വേണമെങ്കിൽ വെക്കാം. അന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഒരു പയ്യന്റെ ശരീരത്തിൽ അഞ്ച് പ്രാവശ്യം നാഗരുടെ ഒരു ഇത് വന്നിട്ട് പുള്ളി വന്ന് ഇവിടെ വന്ന് ഞങ്ങള് സ്ഥിരം പരിന്തോറും പരപ്പാലും ഇത് ചെയ്യുവായിരുന്നു. അപ്പം പുള്ളി വന്ന് കൊടുക്കാതെ രണ്ടാഴ്ച ഒന്നും കൊടുക്കാതെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊടുക്കാതെയൊക്കെ ഇരുന്നു. ആ സമയത്ത് വന്ന് അതേ ക്വസ്റ്റിനാണ് തമിഴിൽ നിന്ന് ചോദിച്ചത്, എന്തുകൊണ്ട് എനിക്ക് പാല് വിപ്പില്ലെന്നുള്ള രീതിയില്. അതുകൊണ്ടാണ് ഇത് ആശുപത്രിയിലാക്കാം. ഒരു ദേവനും ആരെയും ഒന്നും കേട്ടില്ല. രണ്ട് ഈ പാമ്പ് എന്നാണ്, അല്ല എല്ലാരും കണ്ടു. പാമ്പ് പാല് കുടിക്കോ? അതന്നെ ഉള്ളു, അതന്നെ ഉള്ളു. പാല് കുടിക്കോ? പാമ്പ് പാല് കുടിക്കില്ല. ഇതൊക്കെ ചെയ്യുന്നു. അവിടെ ഇയാളുണ്ട്, അയാൾ ഇവിടെ റോഡിൽ കൂടെ കണ്ടാടി മറ്റേ കള്ളൻ. ഇതേമാതിരി പാമ്പൊന്നും തുള്ളിയൊന്നും വരുമൊന്നുമില്ല. ഒരാളെ ഒരു നാഗരും തുള്ളി വരുമില്ല. ആളെ പേടിപ്പിക്കാൻ വേണ്ടി രണ്ടും ഇതും വെച്ചിട്ട് ആളെ വരട്ടി ഇതൊക്കെ കാണിക്കുന്നത്. ഇത്തരം ഭ്രാന്തൊക്കെ ഇതാണ് ഉന്മാദം എന്ന് പറയുന്നത്. ഉന്മാദം. ഒരു ദേവതയെ ഇങ്ങനെ ഇറങ്ങി വരുമില്ല, മനുഷ്യനെ പുറത്ത് കയറുമൊന്നുമില്ല. ഇതൊക്കെ നിൽക്കണം. ഈ തുള്ളി പറയണ പരിപാടിയെ ഒന്നും വേണ്ട. വേണ്ട. അടുത്ത പ്രാവശ്യം നട തുറക്കുന്ന സമയത്ത് അഹത്ത് ചെയ്യുന്ന ഒരു നാഗരി കാണുന്നത് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ പൂ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കുഞ്ഞു നാഗരി, ഇത് ഇത്രയും സൈസുള്ള നാഗരി, അതിന്റെ പേര്, അതിന്റെ പേര് നാഗരല്ല, പാമ്പ്. എനിക്കറിയില്ല, പാമ്പല്ല നാഗര. അതവിടെ പോയിട്ടു. ഈ പാമ്പല്ല, പത്രത്തില് വേറെ ചിലതുണ്ട് അറിയോ. ഏഴ് തലയുള്ള നാഗര് ഭയങ്കര ഇതായിരുന്നു. പോരാ എന്താ അവസാനം, അടുത്ത ദിവസം അതിന്റെ യഥാർത്ഥ റിപ്പോർട്ട് വന്നു. ഉണ്ടാക്കിയത് ആളുകളെല്ലാം പോയി വലിയ കോലാണുണ്ടേ. ഇത് ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയത്? അതെ, ഫോട്ടോഷോപ്പ്. അത് തന്നെ, തമിഴ്നാട്ടിൽ തന്നെ. അത് പാമ്പാണെന്ന്, അതല്ല നാഗരെന്ന് പറഞ്ഞു. പയ്യൻ പയ്യനഴയും എഴയും. അതുകൊണ്ട് മുഴുവൻ ആൾക്കാരും കണ്ട് വരണ്ട കരഞ്ഞവരും. അതെ, അവിടെയാണ് കുഴപ്പം. ഇതൊന്നും ഇത് ആഘോഷിക്കാതിരിക്കാവോ? അവനങ്ങനെ അതിന്റെ പാട്ടിനെ വിടാവോ, അവൻ എഴുന്നേറ്റ് പോവും. അതെ, ഇതൊരു ഭ്രാന്താണ്. മനുഷ്യൻ സാധാരണ എഴഞ്ഞാണ് വരണേ, അയാൾ മനുഷ്യനെ പോലെ വരണം. ഈ പാമ്പെന്നാണ് ദൈവമായത്. ഈ എഴയണെന്നെന്താണ്? ദൈവം എഴഞ്ഞാണ് വരണേ. നമുക്കിപ്പോ അങ്ങനെ വരട്ടെ, എങ്ങനെയാണ് എഴഞ്ഞ്? പേടി പേടി പേടി, അതാണ്. അതെ, വരട്ടെ, നമുക്കറിയില്ല, നമ്മുടെ അറിവ് ഇതാണ്.